ഞങ്ങളെത്തിയിരിക്കുന്നത് ജർമ്മനിയുടെ ആരാധകനായ വിജയാടന്റെ ജർമ്മനാണ്. ഞാൻ നോക്കൂ, ജർമ്മനിയുടെ പതാക മഞ്ഞളിലും വഴിമാറുക. വിജയമരി ജർമ്മൻ വിജയടന്റെ പിന്തുണച്ച് ഇതാണ് ജർമ്മൻ വിജയടൻ. വിജയാടാ, ഒരു ലോകകപ്പ് കൂടി വന്നിരിക്കുന്നു. ജർമ്മനി ഇന്നത്തെ കളിയിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് ആരോഗ്യം? ആരോഗ്യമല്ലേ ഉഷാറ. ആർക്ക് ഫുട്ബോളിലാണ് ഏറ്റവും വലിയ ഇത്? ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നു? ചെറുപ്പക്കാര് കൂടെയുണ്ട്, അവന്റെ കൂടെയുണ്ട്, എപ്പോഴും ഉണ്ട് കൂടെ. പക്ഷേ ഈ പിന്നെ യേച്ചൂര് ഏക ജർമ്മൻ ആരാധന നിങ്ങളാണോ? ജർമ്മൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴെ യേച്ചൂര്. അതുകൊണ്ട് ജർമ്മൻ വിജയേട്ടന്റെ പിന്നിലൂടെ ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഖത്തർ മരുഭൂമി പിടിച്ചടക്കാൻ ജർമ്മനി വന്നിരിക്കുകയാണ്. വേറെ എന്നപ്പാ, ജർമ്മനി ജയിക്കണം എന്നാണ് എന്റെ, ജർമ്മനി ജയിക്കണം എന്നുള്ള അഭിപ്രായം. എന്റെ സ്പെയിന് പൊട്ടിക്കണം, പൊട്ടിക്കോ. ജർമ്മനി സ്പെയിനെ പൊട്ടിക്കാൻ സാധ്യതയുണ്ട്, പൊട്ടിക്കോ. തോറ്റാലും പ്രശ്നമില്ല. ആരൊക്കെ വിജയാടന്റെ കൂടെ 2014 2018 ഞങ്ങൾ ഇവിടെ കൊഫിയുടെ എത്തിയിരുന്നു. ഇപ്പോൾ ജർമ്മനിയുടെ ആരാധകനായ വിജയാടന്റെ ടീഷർട്ടാണ് ഉള്ളത്. എത്ര കൊല്ലമായി ഇവിടെ ടീഷർട്ട് നടത്തുന്നു? ഇപ്പം തുടങ്ങിയിട്ട് കച്ചവടം തുടങ്ങിയിട്ട് പത്തായിപ്പോലേ. ഇപ്രാവശ്യം ഫ്ലക്സ് ഇതെല്ലാം കുറവാണ്. പക്ഷേ മുമ്പ് ഞാനിവിടെ കുറേ വെച്ചതാണ്. 2014 ഞാൻ അഭിപ്രായം പറഞ്ഞ ഒരു ഗോൾഡ് കൊണ്ടുവന്നിരുന്നു. ഫുട്ബോൾ നൽകുന്ന ആവേശം എന്താ ശരിക്കും ജീവിതത്തിൽ? ജീവിതത്തിൽ ഞാൻ ചെറുപ്പത്തിലേ പിന്നെ ഇവിടുന്ന് കളിക്കുന്നതാണ്. ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നതാണ്. ഞാൻ അന്നേരം വീടിപ്പണി എടുക്കുന്ന സമയം ഞാൻ വീടിക്കാരനാണ്. ഫുട്ബോൾ നമുക്ക് എന്താണ് തരുന്നത് ജീവിതത്തിൽ? അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഫുട്ബോൾ എന്റെ ഏറ്റവും വലിയ ആരാധന. വേറെ ഒന്നുമല്ല, പിന്നെ ഓരോ ലോകകപ്പ് വരുമ്പോ നമ്മളെ പോലത്തെ ആൾക്കാരും വിചാരണ കാണാൻ. അങ്ങനെ കഴിഞ്ഞ 2014 ജയിച്ചിട്ട് എല്ലാം ആക്ക് എല്ലാം ഇതായി പലതും കൊടുത്ത്, പിന്നെ പൈസ കൊടുത്ത് മറ്റുള്ള കുട്ടികൾക്ക് പൊറോട്ടയും കറിയെല്ലാം ഫ്രീ വെടി പൊട്ടിച്ച് കോളേജ് കുട്ടികൾക്ക് ഫ്രീ കൊടുത്ത് പൊറോട്ടയും കറിയെല്ലാം കൊടുത്തിട്ട് 2014 നിങ്ങള് എന്നോട് ഇതെല്ലാം കുടിച്ച് മാറ്റി വരാൻ മാത്രം. അപ്പോൾ വിജയാട്ടൻ എന്നെ ഓർമ്മയുണ്ട്. 2014 ഇപ്പോൾ 2018 കഴിഞ്ഞു, ഇപ്പോൾ 2022. അപ്പോൾ ഫുട്ബോൾ നൽകുന്ന ഇതുപോലുള്ള ചെറിയ സൗഹൃദങ്ങളാണ് ഓരോ പ്രദേശത്തും നമ്മൾ ഓർമ്മിക്കുന്നത് അല്ലേ വിജയാട്ടൻ? ഈ ലോകകപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്, ഒരു വലിയൊരു കൂട്ടായ്മ, അതുപോലെ തന്നെ സൗഹൃദങ്ങൾ. അതുകൊണ്ട് ജർമ്മനി ജയിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.